നമ്മുടെ ചെടികളിൽ നന്നായിട്ട് വളരാത്തതിൻ്റെ പല കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ കീടാക്രമണമാണ്. പൂ വരുന്ന ഭാഗത്താണ് കൂടുതലും ഇതുണ്ടാകുന്നത്. അത് ഏതൊക്കെ ശിഖരങ്ങളിലുണ്ടോ അത് മുഴുവനായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് മാറിക്കിട്ടും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെമ്പരത്തി വളർത്തിയെടുക്കാനും സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ വീടാണ് ഇതിൻ്റെ ഹോം ഡോറും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷനും എല്ലാം നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. കാണാത്തവരൊന്ന് കയറി കണ്ടേക്കണം. അപ്പോൾ നമ്മളിന്ന് ഔട്ട്ഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് റോസും ചെമ്പരത്തിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തി നമുക്കിന്ന് നടുകയും അതുപോലെ തന്നെ ഞാൻ ചെമ്പരത്തി നോക്കിയപ്പോഴത്തേക്കാണ് അതിൻ്റെ അതിനകത്ത് മുഴുവൻ മുഞ്ഞയും കാര്യങ്ങളൊക്കെ കയറിയിരിപ്പുണ്ട്. നമ്മുടെ ചെടികളിൽ നന്നായിട്ട് വളരാത്തതിൻ്റെ പല കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ കീടാക്രമണമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണം. വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മുടെ ചെമ്പരത്തി ഞാൻ വാങ്ങിച്ച ചെമ്പരത്തിയാണിത്. ഇതിനകത്ത് ഈ ഒരു ചുവട്ടിൽ രണ്ട് ചെമ്പരത്തി പൂവാണ് ചെമ്പരത്തിയാണുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോഴത്തേക്കും നോക്കി ഇതിനകത്ത് ഇതിൻ്റെ പൂവെല്ലാം അങ്ങ് ഉണങ്ങി അല്ലെങ്കിൽ ഇതങ്ങ് കൊഴിഞ്ഞു പോകുന്നൊരു അവസ്ഥ കണ്ടു. അപ്പോൾ എന്തായാലും ഇത് മാറ്റി വെക്കുന്നതോടൊപ്പം തന്നെ ഇതിന് നല്ലൊരു മരുന്ന് എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ നമുക്ക് നോക്കാം. കാരണം ഇതിനകത്തെല്ലാം മുഞ്ഞയും അല്ലെങ്കിൽ അതുപോലുള്ള വെള്ളീച്ച അല്ലെങ്കിൽ മീലി ബഗിൻ്റെയൊക്കെ ആക്രമണം ഇതിനകത്തുണ്ട്. ശരിക്കും നമ്മൾ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടികളിൽ പൂ പോലും ഉണ്ടാകത്തില്ല. നമുക്കത് മനസ്സിലാക്കാനും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാവരും വെച്ച് പിടിപ്പിക്കുന്നതാണ് ചെമ്പരത്തി, അല്ലേ? കാരണം പലർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെമ്പരത്തി എന്ന് പറയുന്നത്. അപ്പോൾ ചെമ്പരത്തി ഇപ്പോഴാണ് ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിശ്രം കാര്യങ്ങളൊക്കെ നമുക്ക് നിറച്ചതിന് ശേഷം നമുക്കിത് വെക്കാം. അപ്പോൾ നമ്മുടെ ഒരു ചെടിയാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ നടുന്നതിന് മുമ്പ് നമ്മുടെ ഈ പോട്ടിംഗ് മിശ്രം റെഡിയാക്കിയിരിക്കണം. മേൽവളം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അടിവളം നന്നായിട്ട് തന്നെ കൊടുത്തിരിക്കണം. അപ്പോൾ ഞാൻ അടിവളമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഗാർഡൻ സോയില്, അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ചാണകപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ പൂവൊക്കെ ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ എല്ലുപൊടി എന്ന് പറയുന്നത്. കുറച്ച് എല്ലുപൊടി, ഒരു രണ്ട് പിടിയെങ്കിലും എല്ലുപൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോട്ടിംഗ് മിശ്രമാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടി, ഞാനിപ്പോൾ സിമൻറ്റ് ചട്ടിയിലാണ് വെക്കുന്നത്. നമ്മുടെ സിമൻറ്റ് ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ മൺചട്ടിയിലോ ഏതിനകത്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡ്രെയിനേജ് ഹോളുണ്ട്. അതൊന്ന് കൂടുതലും മണ്ണ് കൊണ്ട് അടയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ കല്ലുകൊണ്ട് അത് വെച്ചതിന് ശേഷം ഈ പോട്ടിംഗ് മിശ്രം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഈ ചെറിയ ചട്ടിയിൽ നിന്ന് ഇത് പതുക്കെ ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ ഇവിടെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ചട്ടിയിൽ നിന്ന് സുഖമായിട്ട് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മാറ്റിയെടുത്തു. ഇത് ഡയറക്റ്റ് നമുക്ക് ചട്ടിയിൽ നടാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ടും രണ്ട് ചെടിയായിട്ട് മാറ്റി നടാം. ഇത് രണ്ട് ചെടിയാണ്, രണ്ട് ചെടിയായിട്ട് വേണമെങ്കിൽ മാറ്റി നടാം. ഞാൻ പക്ഷേ ഇപ്പോൾ മാറ്റുന്നില്ല. അതുപോലെ തന്നെ നമുക്കിത് ഡയറക്റ്റ് ഈ ചുവട്ടിലേക്ക്, ഈ മണ്ണിലേക്ക് നമ്മളിപ്പോൾ പോട്ടിംഗ് മിശ്രം തയ്യാറാക്കിയിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് നടാം. ഇത് കൂടുതലും നമ്മുടെ ഈ മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറൊക്കെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേരെല്ലാം ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതൊന്നും മാറ്റി കളയണമെന്നില്ല. ഇത് നമുക്ക് ഡയറക്റ്റ് ഈ മണ്ണോടുകൂടി തന്നെ നമുക്ക് നടാം. അപ്പോൾ നമുക്കിത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെക്കാം. അതുപോലെ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചെടി ചട്ടിയിൽ നിന്ന് കുറച്ചുകൂടെ താത്തി വേണം വെക്കാനായിട്ട്. നമ്മൾ മണ്ണിടുന്നതും അങ്ങനെ തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വളങ്ങളൊക്കെ ഇട്ട് നമുക്കിത് റെഡിയാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി മണ്ണിട്ട് അത് കറക്റ്റ് ചെയ്യാം. പിന്നെ ഇനി നമുക്ക് ഒരു പിടി എല്ലുപൊടി ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കാരണം നന്നായിട്ട് പൂവുണ്ടാകാനായിട്ട് എല്ലുപൊടി വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിശ്രമൊക്കെ തയ്യാറാക്കി നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെടി വെച്ചു. ഈ പറഞ്ഞതുപോലെ ആ ഹൈറ്റിൽ വേണം ചെടി വെക്കാനായിട്ട്. നമുക്ക് നല്ല രീതിയിൽ ഇനിയാണെങ്കിലും വളമിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ചെടി എപ്പോഴും വെക്കാനായിട്ട്. കൂടുതൽ ചട്ടി നിറച്ച് മണ്ണിട്ട് അങ്ങനെ വെക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏത് ചെടി വെച്ചാലും അങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കീട നിയന്ത്രണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനെ എന്താണ് നമ്മളിപ്പോൾ പ്രതിരോധ മാർഗ്ഗമായിട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അതിനു മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയട്ടെ. എൻ്റെ അനിയത്തി ദൃശ്യ വിജയ് ഒരു യോഗ ക്ലാസ് നടത്തുന്നുണ്ട്, ലേഡീസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ വരുന്ന മെയ് 24 മുതലാണ് യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു സമയത്തും സ്റ്റാർട്ട് ചെയ്തിരുന്നു, നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അത് 2 മാസത്തേക്കാണ് ക്ലാസ് നടക്കുന്നത്. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നിങ്ങൾ പങ്കെടുക്കണം. അപ്പോൾ ഈ മെയ് 24 മുതലാണ് ക്ലാസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ വിട്ടുപോകേണ്ട, ലേഡീസ് ഒള്ളിയാണ്. അപ്പോൾ ഞാനതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും ദൈപ്പോ എഴുതി കാണിക്കാം.
അപ്പോൾ നിങ്ങൾ അത് നോക്കി ഒന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ രോഗ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കീട നിയന്ത്രണത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഒന്ന് നോക്കിയാൽ നമ്മുടെ ഈ ചെടി ഈ പൂ വരേണ്ട ഈ ഭാഗത്ത് തന്നെ ഇതിൻ്റെ ബഡ്സിൻ്റെ ഈ ഭാഗത്ത് എന്താ വെളുത്ത പാട് പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പം വെള്ളിച്ച അല്ലെങ്കിൽ മീലി ബഗിൻ്റെയൊക്കെ പ്രശ്നമാണ് ഈ വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് കൊണ്ട് തന്നെ ഒരുമാതിരി മുരണ്ട് ചെടിയൊക്കെ മുരണ്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാം. ഇത് പോകാനുള്ള മരുന്നൊക്കെ ഒന്ന് അടിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം. കണ്ടോ, അതേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇത് പ്രശ്നമായിട്ടിരിക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വേപ്പണ എമൽഷൻ ആണ്. നമ്മുടെ ഏത് തരം നമ്മുടെ ചെടികൾക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്കിത് നല്ലതാണ്. അപ്പോൾ ഇത് തുടക്കത്തിലേ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് ദിവസം ഇടവിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊരു 3 ml നമ്മൾ ഈ വേപ്പണ എടുക്കുക. അതുപോലെ തന്നെ അതിനകത്തേക്ക് നമ്മുടെ ഹാൻഡ് വാഷോ ലിക്വിഡ് സോപ്പോ ഏതെങ്കിലും ഒരു 5-6 തുള്ളി ഈ എണ്ണയും വെള്ളമായിട്ട് ലയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് സോപ്പുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് വേണം ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് കലക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ഒരു പാൽ രീതിയിലുള്ള നല്ലൊരു കുഴമ്പ് രീതിയിലായി. നമുക്കിനി ഇത് നമ്മുടെ സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വ്യൂവർ ഇതുപോലെ കമൻറ്റ് ചെയ്തിരുന്നു, പുള്ളിയുടെ ചെടി അല്പം ക്ഷീണമായി വാടിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതിന് 2 അടപ്പാണ് എണ്ണ എടുത്തതെന്ന് പറഞ്ഞു. ഒരിക്കലും വേപ്പെണ്ണയൊന്നും അത്ര എടുക്കരുത്. 3 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ml മാത്രമേ എടുക്കാവുള്ളൂ, കൂടുതലെടുത്ത് വെറുതെ കരിയിച്ച് കളയരുത്. അപ്പോൾ നമുക്കിത് നമ്മുടെ സ്പ്രേയറിലേക്ക് എടുത്ത് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് നമ്മുടെ ഈ ചെടികളുടെ ഇലയിലും ഈ തണ്ട് ഭാഗത്തും എല്ലാം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൻ്റെ ഈ പൂ വരുന്ന ഭാഗത്താണ് കൂടുതൽ ഇതുണ്ടാകുന്നത്. അത് ഏതൊക്കെ ശിഖരങ്ങളിലുണ്ടോ അത് മുഴുവനായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് മാറിക്കിട്ടും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെമ്പരത്തി വളർത്തിയെടുക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ പ്രശ്നങ്ങളെല്ലാം ഒരുമാതിരി നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നന്നായിട്ട് പൂ പിടിക്കാനായിട്ട് നമ്മുടെ എഗ് അമിനോ ആസിഡോ ഫിഷ് അമിനോ ആസിഡോ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇത് അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കാരണം എൻ്റെ പച്ചക്കറികൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഞാനത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ കയറി വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും പൂക്കളും പച്ചക്കറികളും എല്ലാം വെച്ച് നമ്മുടെ മുറ്റവും അടുക്കളത്തോട്ടവും എല്ലാം നല്ല സെറ്റപ്പ് ആക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ. ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ അനിയത്തി ദൃശ്യ വിജയ് ഒരു യോഗ ക്ലാസ് നടത്തുന്നുണ്ട്, ലേഡീസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ വരുന്ന 24 മെയ് മുതലാണ് യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു സമയത്തും സ്റ്റാർട്ട് ചെയ്തിരുന്നു, നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അത് 2 മാസത്തേക്കാണ് ക്ലാസ് നടക്കുന്നത്. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നിങ്ങൾ പങ്കെടുക്കണം. അപ്പോൾ ഈ 24 മെയ് മുതലാണ് ക്ലാസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ വിട്ടുപോകേണ്ട, ലേഡീസ് ഒള്ളിയാണ്.